ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ രണ്ട് റിസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒന്ന് ഭട്ടൂരയാണ്, പിന്നെ ഒന്ന് ഗ്രീൻ ചിക്കൻ പൊട്ടോട്ട ഗ്രേവി. അത് രണ്ടും നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാകും. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കണം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അതിനായിട്ട് ഞാൻ ചിക്കൻ മസാല, 4 പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, അതെല്ലാം നല്ല അരച്ചിട്ട് നല്ല പേസ്റ്റ് വരുവത്തിലാക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വിനീഗർ ചേർക്കണം. വേണമെങ്കിൽ തൈര് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ ഇടാം. ഞാനിപ്പോൾ ഇതിലേക്ക് വിനീഗറാണ് ഇട്ടിട്ടുള്ളത്. നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. പിന്നെ അതിലേ മല്ലി, പൊതീന ഇട്ടിട്ടില്ല ഞാൻ, ഒരു മല്ലി മാത്രമാണ്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ 6 പീസ് ചിക്കനാണ് നല്ല മസാലയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഫ്രൈ ആക്കുന്നു. നല്ല ഡ്രൈ ഫ്രൈ വേണ്ട, ഷാലോ ഫ്രൈ മതി. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കണം. ഇത് പൂരിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിന്ന് ഭട്ടൂരയാണ് ഉണ്ടാക്കിയത്. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കുറച്ച് കൂടുതൽ എടുക്കാം. ഞാൻ എല്ലാവർക്കും കൂടുതൽ എരിവ് ഇഷ്ടമില്ല, അതിന് ഞാൻ 4 പച്ചമുളക് മാത്രം എടുത്തത്. പിന്നെ ഞാൻ കുറച്ച് കട്ടിയായിട്ട് ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, 2 ഉള്ളി. നൈസായിട്ട് കട്ടാക്കിയതല്ല അത്, കുറച്ച് കനം കുറച്ച് ഉള്ളിയാണ്. നല്ലതുപോലെ വാടണ്ട, ബ്രൗൺ നിറമൊന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇപ്പം ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഒരു പൊട്ടോട്ട കനം കുറച്ച് കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും അതിലേക്ക് ആഡ് ചെയ്തു. കുറച്ച് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. ഇപ്പം നല്ല രണ്ടും നല്ല വാടി വന്നിട്ടുണ്ട്, ഉള്ളിയും പൊട്ടോട്ടയും. അതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഗരം മസാല, വേറൊന്നും ചേർക്കുന്നില്ല. 2 തക്കാളി വലിയ പീസാക്കി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് നേരത്തെ ഫ്രൈ ആക്കിയ ചിക്കനും എല്ലാം ഇട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡിയായി. ഇനി വട്ടൂര റെഡിയാക്കാം. നമുക്ക് അതിന് ഉപ്പ് ചേർത്ത്, 2 സ്പൂൺ പഞ്ചസാര, കുറച്ച് സോഡാപ്പൊടി, അതിനുള്ളിൽ സോഡപ്പൊടി ഇട്ടിട്ടുണ്ടും, പിന്നെ ഒരു 3 സ്പൂൺ തൈര്, അതിലേക്ക് 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. തൈരിലേക്ക്
ചേർത്ത് നല്ല മിക്സ് ആക്കണം തൈര്. അതും അതിലേക്ക് ചേർക്കണം. ഞാൻ 1/2 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കണം. ഇളഞ്ഞ ചൂടുവെള്ളത്തിലാണ് കുഴക്കേണ്ടത്. റെഡിയായി, നമ്മുടെ ബട്ടറിന്റെ മാവെല്ലാം റെഡിയായി, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇപ്പം തന്നെ അതിന് ചെറിയ ഉരുളകളായി പൂരിന്റെ വലുപ്പത്തിലും ഉണ്ടെടുക്കണം. പൂരിയുടെ വലുപ്പത്തിലാണ് പരത്തേണ്ടത്, അതിനേക്കാളും കുറച്ച് കട്ടി ഉണ്ടാണോ. അങ്ങനെ പൂരി വലുപ്പത്തിൽ നമ്മൾ ബട്ടൂര പരത്തി എടുത്തിട്ടുണ്ട്. അങ്ങനെ എണ്ണ ചൂടായി ആയിട്ടുണ്ട്. കാണുമ്പോൾ അത് പൂരി പോലെയാണ് ഉണ്ടാവുക, പക്ഷെ തിന്നുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുക. നല്ല പോള് പോലെ പൊന്തി വരും, നല്ല സ്മൂത്ത് ഉണ്ടാവും. അത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം എൻ്റെ വീഡിയോ അയച്ചു കൊടുക്കണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ബട്ടൂര നല്ല ബോള് പോലെ പൊന്തി വന്നിട്ടുണ്ട്. രാവിലെ നാഷ്ടക്കും രാത്രിയെ നമ്മളെ നാഷ്ടക്കെല്ലാം കഴിക്കാൻ നല്ലൊരു ഡിഷാണിത്. എളുപ്പം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഡിഷാണ്. അങ്ങനെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും കാണണം എൻ്റെ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ. അസ്സലാമു അലൈക്കും. മറക്കാതെ എൻ്റെ വീഡിയോ കാണണം.